കുമ്പള ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലെ സിപിഐഎം ബിജെപി ബാന്ധവം മറനീക്കി തുടങ്ങിയെന്ന വാദവും വിശദീകരണവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. കോയിപ്പാടി വിനു കൊലക്കേസുമായി ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ബിജെപിയും സിപിഐഎമ്മും പരസ്പരം ധാരണയോടെയാണ് മത്സരിച്ചതെന്ന യുഡിഎഫിന്റെ ആരോപണം ചെരിവിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ബിജെപി പ്രവർത്തകനായിരുന്ന കോയിപ്പാടിയിലെ വിനുവിന്റെ കൊലക്കേസിൽ പ്രതികളുടെ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി ഉത്തരവ് വന്നതിനുശേഷം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിക്കാനുള്ള ബിജെപിയുടെ തീരുമാനം രക്തസാക്ഷി കുടുംബങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഇരു പാർട്ടികളുടെയും നാടകത്തിന്റെ തുടർച്ചയാണെന്നും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വിനു കൊലക്കേസ് പ്രതിയുമായ കൊഗ്ഗു നടത്തിയ വെളിപ്പെടുത്തൽ യുഡിഎഫ് ഉന്നയിച്ച രഹസ്യബാന്ധവത്തിന്റെ പ്രകടമായ തെളിവാണെന്നും ഇതിനെ ഖണ്ഡിക്കാനായി സിപിഐ നേതാക്കൾ നടത്തിയ പ്രചരണങ്ങളും വിശദീകരണ യോഗങ്ങളും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് കള്ളത്തരത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ബിജെപി വോട്ട് ചെയ്താണ് താൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും പിന്നെന്തിനാണ് താൻ രാജിവെക്കണമെന്നുമാണ് കഴിഞ്ഞ ദിവസം കൊഗ്ഗു ചോദിച്ചത്. ഇക്കാര്യത്തിൽ സിപിഐ നേതാക്കളുടെ നിലപാടറിയാൻ താല്പര്യമുണ്ടെന്നും യൂത്ത് ലീഗ് നേതാക്കൾ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വരം മണ്ഡലത്തില് സിപിഎമ്മും അതുപോലെ തന്നെ ബിജെപിയും വലിയ ഗാഢമായ ബന്ധം നിലനിർത്തി തന്നെ പരസ്പരം സഹായിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല വാർഡുകളിലും ബൂത്തുകളിലും ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സമന്വിതരായ നേതാക്കൾ കർണാടകയിലെ മുടിപ്പു അടക്കമുള്ള പ്രദേശങ്ങളിൽ സിറ്റിംഗ് നടത്തിയതിന്റെ പിന്നെ തെളിവും ഞങ്ങളെ വക്കലുണ്ട്. സ്വന്തം പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ കുറ്റക്കാരനാണെന്ന് സെഷൻസ് കോടതി കണ്ടെത്തി 7 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷമാണ് കൊലയാളിക്ക് ബിജെപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തളികയിൽ വെച്ച് നൽകിയതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. വിനുവിന്റെ കൊലയാളിയായ കൊഗ്ഗു രാജിവെക്കണമെന്ന ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നടത്തിയ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ കൊഗ്ഗുവിന്റേതടക്കം 3 സിപിഎം അംഗങ്ങളുടെ വോട്ട് വാങ്ങി ബിജെപിക്ക് ലഭ്യമായ ചെയർപേഴ്സൺ സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വവും രാജിവെപ്പിക്കാനോ അതിന് തയ്യാറായില്ലെങ്കിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ബിജെപി ജില്ലാ പ്രസിഡന്റ് തയ്യാറാകണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പുതിയ പ്രസ്താവന ശ്രീ കൊഗ്ഗു രാജിവെക്കണമെന്നും ആ പ്രസ്താവന ഒരല്പമെങ്കിലും ആ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൊഗ്ഗുവിനേക്കാളും ഒരു പണി മുന്നേയായി ബി ജെ പി കൊഗ്ഗുവിന്റേതടക്കം വോട്ട് വാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിട്ട് ബി ജെ പിയുടെ രണ്ടാളുകളുണ്ട്. അവരെ ആദ്യമായിട്ട് ബി ജെ പി രാജിവെപ്പിക്കും. അതിന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറ്റുന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ആ ജനപ്രതിനിധികളെ പുറത്താക്കാൻ ബി ജെ പി തയ്യാറാകും. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ, കുമ്പള പഞ്ചായത്ത് അംഗം യൂസഫ് ഉൾവാർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം അബ്ബാസ് എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങളും വാദങ്ങളും ഉന്നയിച്ചത്. ന്യൂസ് ബ്യൂറോ ഉപ്പള.